യാത്രയയപ്പ് യോഗത്തിൽ ഇക്കാര്യങ്ങൾ പറയാനൊരു ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് കളക്ടർക്ക് അറിയാമായിരുന്നു. പറയരുത് എന്ന് പറഞ്ഞിരുന്നു, ചട്ടം കിട്ടിയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സ്മൃതി, ഇതിലെ ഏറ്റവും പ്രധാനം പി പി ദിവ്യയുടെ അഭിഭാഷകൻ ഉന്നയിച്ച ഓരോരോ വാദങ്ങളെയായി പ്രോസിക്യൂഷൻ ഖണ്ഡിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു പൊതു ചടങ്ങല്ല, ഇതൊരു സ്വകാര്യ ചടങ്ങാണ് എന്നതാണ്. മാത്രമല്ല വ്യക്തിഹത്യ നടത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പി പി ദിവ്യ അവിടെ എത്തിയത്. അങ്ങനെ എത്തുമ്പോൾ ആദ്യമേ തന്നെ ജില്ലാ കളക്ടറോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ജില്ലാ കളക്ടർ പറയുന്നത് യാത്രയയപ്പ് യോഗത്തിൽ ഇക്കാര്യം പറയേണ്ട എന്ന് കളക്ടർ ദിവ്യയോട് പറഞ്ഞു. പക്ഷേ അങ്ങനെ പറഞ്ഞതിന് ശേഷവും കളക്ടറുടെ ആ വിലക്ക് നിലനിൽക്കുമ്പോഴാണ് ദിവ്യ ഇക്കാര്യം ആ ചടങ്ങിൽ പറയുന്നത്, ആ സ്വകാര്യ ചടങ്ങിൽ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു യാത്രയയപ്പ് ചടങ്ങാണ്. യാത്രയയപ്പ് ചടങ്ങ് എന്നത് നമുക്കറിയാം അതൊരു പൊതു സ്വഭാവമുള്ള ചടങ്ങല്ല, അതൊരു സ്വകാര്യ സ്വഭാവമുള്ള ചടങ്ങാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ മാസങ്ങളായി അവിടെ എ ഡി എം ആയിരുന്ന നവീൻ ബാബു പത്തനംതിട്ടയിലേക്ക് സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫറായി പോകുന്നതിന്, സ്ഥലം മാറ്റം നേടി പോകുന്നതിന് തൊട്ടുമുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസത്തിലാണ് ഇത്തരമൊരു ചടങ്ങ് നടക്കുന്നത്. അതുമാത്രമല്ല ദിവ്യയുടെ ആ ഇൻറ്റൻഷൻ, ഓരോരോ നടപടികളിലെയും ഉദ്ദേശത്തെയാണ് പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ കോടതിയിൽ അവതരിപ്പിക്കുന്നത്. മാധ്യമപ്രവർത്തകരോട് ഈ ആ ചടങ്ങിൽ വിളിക്കാതെ എത്തുന്നു, ക്ഷണിക്കാതെ എത്തുന്നു, അതൊരു സ്വകാര്യ ചടങ്ങാണ്. ആ സ്വകാര്യ ചടങ്ങിൽ മാധ്യമപ്രവർത്തകരെ കൂടി കൊണ്ടുവരുന്നു, മാധ്യമപ്രവർത്തകരോട് അതിൻ്റെ വിഷ്വൽ ചോദിച്ചു വാങ്ങുന്നു. ആ ചോദിച്ചു വാങ്ങിയതിന് ശേഷം അത് സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ നേരത്തെ ദിവ്യ പറഞ്ഞ വാദത്തിന് മറുവാദമായാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യം പറയുന്നത്. ദിവ്യ പറയുന്നത് നവീൻ ബാബു വളരെ 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 പെട്ടെന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇത് ചിത്രീകരിക്കുന്നു, ഇത് നവീൻ ബാബുവിൻ്റെ ഫോണിലേക്ക് കൂടി അയച്ചു കൊടുക്കുന്നുണ്ട് ചിലർ. അതിനുശേഷം സാമൂഹ്യ മാധ്യമത്തിൽ പടരുന്നതായി അറിയുന്നു. ഒരുപക്ഷെ അതിനുശേഷം ഫോൺ കോളുകൾ നവീൻ ബാബുവിന് വന്നിരിക്കാം എന്നടക്കം റവന്യൂ വകുപ്പിൻ്റെ വിവിധ ഗ്രൂപ്പുകളിൽ ഈ ദൃശ്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഷെയർ ചെയ്യപ്പെട്ടു എന്ന വിവരം കൂടി പുറത്തു വന്നതാണ്. സ്മൃതി, അങ്ങനെ തന്നെയാണ്. അതായത് ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് ആ ദൃശ്യങ്ങൾ പകർത്തുകയും ആ ചടങ്ങിലേക്ക് ദിവ്യ എത്തുന്നത്, ചടങ്ങിൽ സംസാരിക്കുന്നത്. കളക്ടർ വിലക്കിയ കാര്യം ദിവ്യ ആ വേദിയിൽ പറയുന്നത്, അത് മാധ്യമപ്രവർത്തകരുടെ സഹായത്തോടുകൂടി അത് പകർത്തുന്നത്, അത് അവിടുത്തെ ഒരു പ്രാദേശിക ചാനലിൻ്റെ മാധ്യമപ്രവർത്തകനാണ് അത് പകർത്തുന്നത്. ആ ദൃശ്യങ്ങൾ പി പി ദിവ്യ വാങ്ങുന്നു. പി പി ദിവ്യ താൻ നടത്തിയ പ്രസംഗം മഹത്തരമാണ് എന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. കൃത്യമായും അതൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് തന്നെയാണ് ഈ പ്രോസിക്യൂഷൻ കോടതി അറിയിക്കുന്നത്. പി പി ദിവ്യ നേരത്തെ എന്ത് പറഞ്ഞോ അതിന് തികച്ചും വിരുദ്ധമായ വാദം, അതായത് പി പി ദിവ്യയെ ശക്തമായി എതിർക്കുന്ന വാദമാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. പി പി ദിവ്യ നേരത്തെ കോടതിയിൽ പറഞ്ഞ, പി പി ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞ ഒരു കാര്യം നമുക്കറിയാം. നവീൻ ബാബുവിന് പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഉദ്യോഗസ്ഥരെ അറിയിക്കണമായിരുന്നു, അല്ലെങ്കിൽ നവീൻ ബാബു തന്നെ ഉന്നതനായ ഉദ്യോഗസ്ഥനാണ്, അക്കാര്യം പറയാമായിരുന്നു എന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ തിരിച്ച് പ്രോസിക്യൂഷൻ പറയുന്നത് ദിവ്യയ്ക്ക് പരാതി ഉണ്ടായിരുന്നെങ്കിൽ അധികാരികളോട് അറിയിക്കാമായിരുന്നു എന്നതാണ്. അങ്ങനെ പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ അക്കാര്യം അറിയിക്കാതെ പരസ്യമായി ഇക്കാര്യം ഉന്നയിക്കുന്നതിൽ ഒരു ദുരുദ്ദേശമുണ്ട്, ഒരു ക്രിമിനൽ ഇന്റൻഷൻ ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞു വെക്കുന്നത്. ഗംഗാധരന്റെ പരാതിയെ കുറിച്ചും പറഞ്ഞ വാദങ്ങളും ഖണ്ഡിക്കുന്നുണ്ട്. ഗംഗാധരന്റെ പരാതിയിൽ ഒന്നുമില്ല, പൈസ നൽകി എന്നുള്ളതായിരുന്നില്ല തന്റെ പരാതി, കൈക്കൂലി ആയിരുന്നില്ല തന്റെ പരാതി എന്ന് ഗംഗാധരൻ തന്നെ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് എന്താണോ ദിവ്യയുടെ അഭിഭാഷകൻ പറയുന്നത് ആ പോയിന്റ്സുകൾ തിരിച്ച് കൃത്യമായി ഖണ്ഡിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നത് അല്ലേ? അങ്ങനെ തന്നെയാണ്, ഓരോരോ പോയിന്റിനെയായി ഖണ്ഡിച്ചുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇത് ഏകപക്ഷീയമായ ഒരു സൈഡിൽ നിന്നുള്ള വാദമാണ് പി പി ദിവ്യയുടെ ഒന്നര മണിക്കൂർ വാദം. ഇതിനപ്പുറത്തേക്ക് മറുഭാഗം കൂടി കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്, കോടതിക്ക് മനസ്സിലാകുന്നത്. അതായത് ദിവ്യ ഇങ്ങനെ പറയുമ്പോൾ ദിവ്യ പറഞ്ഞതിൻ്റെ മറുവശമാണ് പ്രോസിക്യൂഷൻ ഓരോരോ ഘട്ടങ്ങളിലായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗംഗാധരൻ എന്ന കെ ഗംഗാധരൻ എന്ന റിട്ടയർഡ് അധ്യാപകൻ നേരത്തെ നമ്മളോടടക്കം പറഞ്ഞ ഒരു കാര്യമുണ്ട്.
ഞാൻ ഉന്നയിച്ചത് ഗൂഗിളിൽ ഞാൻ തപ്പി നോക്കി അഴിമതി എന്നാൽ എന്താണ് എന്നത്. അഴിമതി അഴിമതിയുടെ നിർവചനത്തിൽ വരുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മോശമായ ഉദ്ദേശത്തോടുകൂടി ചില കാര്യങ്ങൾ ചെയ്തു എന്നാണ്. അതായത് അധികാര ദുർവിനിയോഗം നടത്തി എന്നാണ്. അഴിമതി നടത്തി എന്നല്ല കെ ഗംഗാധരൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ്. കെ ഗംഗ രണ്ട് പരാതികളുണ്ട് എന്ന് ദിവ്യ പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ പരാതി ഗംഗാധരൻ്റെ പരാതിയെപ്പറ്റി ദിവ്യയുടെ അഭിഭാഷകൻ വിശദമായി പറയുന്നു. പക്ഷേ അതിനെ മറുപടി ഖണ്ഡിക്കുന്നത് മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്, ഗംഗാധരൻ്റെ പരാതിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതൊരു അഴിമതി, അതായത് പണം വാങ്ങി, എഡിഎമായ നവീൻ ബാബു പണം വാങ്ങി എന്ന പരാതി ഇല്ല. ഗംഗാധരന് അത്തരമൊരു കേസില്ല, അത്തരമൊരു പരാതിയില്ല. മാത്രമല്ല ഗംഗാധരൻ ഇക്കാര്യം മാധ്യമങ്ങളിലൂടെ അടക്കം റിപ്പോർട്ടറിലൂടെ അടക്കം പറഞ്ഞിട്ടുണ്ട് എന്നുകൂടിയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ കോടതിയെ അറിയിക്കുന്നത്. പി പി ദിവ്യ ഉന്നയിക്കുന്ന ഓരോ വാദങ്ങളെയും അതിശക്തമായ രീതിയിൽ പ്രോസിക്യൂഷൻ ഖണ്ഡിക്കുന്നു. മാത്രമല്ല ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതുവരെ അറിയില്ലായിരുന്നുവെന്ന ജില്ലാ കളക്ടറുടെ വാദത്തെ കൂടിയാണ് പ്രോസിക്യൂഷൻ തള്ളുന്നത്. അതായത് രാവിലെ താൻ ഇക്കാര്യം പറയുമെന്നുള്ള രൂപത്തിൽ ദിവ്യ കളക്ടറോട് സംസാരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ യാത്രയയപ്പ് യോഗത്തിൽ അത് പറയരുത് എന്ന് പറയുമ്പോൾ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ദിവ്യ എത്തുമെന്ന് കളക്ടർക്ക് അറിയാമായിരുന്നു എന്ന പ്രോസിക്യൂഷൻ കോടതിയെ പറയുകയല്ലേ. അപ്പോൾ കളക്ടറെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന വാദങ്ങളാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത് അല്ലേ. തന്നെയാണ്. മാത്രമല്ല പി പി ദിവ്യ ഈ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഉന്നയിക്കുന്ന ഒരു അഴിമതി ആരോപണമല്ല. പി പി ദിവ്യ ആ ചടങ്ങിലേക്ക് എത്തുന്ന നിമിഷം തന്നെ പി പി ദിവ്യയ്ക്ക് അല്ലെങ്കിൽ ആ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ പി പി ദിവ്യയ്ക്ക് ഇക്കാര്യം പൊതുവേദിയിൽ നവീനെ അപമാനിക്കുക, വ്യക്തിഹത്യ നടത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇക്കാര്യം പറയണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിക്കുന്നത്. അതൊരു അതിശക്തമായ വാദമാണ്. പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഭാഗമായി എന്ത് വാദമുന്നയിച്ചോ അതിനെ മുഴുവൻ അതിശക്തമായ രീതിയിൽ ഖണ്ഡിക്കുന്ന മറുവാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തുന്നത്. ആ പ്രോസിക്യൂഷൻ ഉയർത്തുന്ന വാദം മാത്രമല്ല അന്വേഷണവുമായി ഞാൻ താൻ നിയമത്തിന് വിധേയമാണ്, അന്വേഷണവുമായി സഹകരിക്കാം എന്ന് പറയുമ്പോൾ ഈ ഒരു ഘട്ടം വരെയും കഴിഞ്ഞ 11 ദിവസങ്ങളായി അല്ലെങ്കിൽ 12 ദിവസങ്ങളായി പി പി ദിവ്യ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല എന്ന വാദവും കൂടി പ്രോസിക്യൂഷൻ അറിയിക്കുന്നുണ്ട്. എന്തിനാണ് വിജിലൻസ് എന്നും എന്തിനാണ് ഇന്റലിജൻസ് എന്നും പ്രോസിക്യൂഷൻ ചോദിക്കുന്നുണ്ട്. കാരണം അത്തരം വാദങ്ങൾ കോടതിയിലേക്ക് വരുമ്പോൾ തന്നെ പി പി ദിവ്യ അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഏതു ജാമ്യ ഉപാധിയും സ്വീകരിക്കാം, താൻ പാലിക്കാം എന്നൊക്കെ പറയുമ്പോൾ ആ വാദത്തെ ശക്തമായി എതിർക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ. അങ്ങനെ എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പി പി ദിവ്യയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്, നേരിട്ട് പോയി തെളിവെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല തെളിവ് നശിപ്പിക്കും എന്നതടക്കമുള്ള ആക്ഷേപങ്ങളുണ്ട്. ആ ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രോസിക്യൂഷൻ ഇതിൽ ശക്തമായ നിലപാടെടുക്കുന്നത്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നിലപാട് വരും എന്ന കാര്യത്തിൽ നമ്മൾ രാവിലെ തന്നെ അക്കാര്യം ഒരു സംശയത്തിൽ നിന്നിരുന്നു. പക്ഷേ സർക്കാർ ഒരു സുവ്യക്തമായ നിലപാട് നവീൻ ബാബുവിൻ്റെ കാര്യത്തിലെടുത്ത സ്ഥിതിക്ക് തന്നെ മറ്റൊരു നിലപാട് പ്രോസിക്യൂഷൻ എടുക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് പ്രോസിക്യൂഷനും എടുക്കുന്നത്, പോലീസും എടുക്കുന്നത്. പോലീസ് ഹാജരാക്കിയ കേസ് ഡയറിയും ആ രീതിയിലാണ്. അതിനനുസൃതമായ വാദങ്ങളാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുന്നത്. പി പി ദിവ്യയുടെ അന്വേഷണത്തോടെ സഹകരിക്കുന്നില്ല, എന്തിനാണ് വിജിലൻസ്, എന്തിനാണ് ഇന്റലിജൻസ് എന്നൊക്കെ ചോദിക്കുന്നു പ്രോസിക്യൂഷൻ എന്നുള്ളതാണ്. മുൻകൂർ ജാമ്യം നൽകിയാൽ എല്ലാ ഉപാധികളും അംഗീകരിക്കാമെന്ന് പറയുന്ന പി പി ദിവ്യ എവിടെ? പോലീസിനെ മുന്നിലേക്ക് എത്തിയിട്ടില്ല, അഥവാ പോലീസ് പി പി ദിവ്യയിലേക്ക് എത്തുന്നില്ല. എങ്ങനെയാണെങ്കിലും അന്വേഷണമായി ഇതുവരെ സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മുന്നിലുള്ള യാഥാർത്ഥ്യം. അപ്പോൾ മുൻകൂർ ജാമ്യം നൽകരുത് എന്ന വാദം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് പ്രോസിക്യൂഷൻ. പരിപാടിയിൽ പങ്കെടുക്കുന്നതുവരെ അറിയില്ലായിരുന്നു പി പി ദിവ്യ എത്തും എന്നുള്ള കാര്യം എന്ന കലക്ടറുടെ വാദവും പ്രോസിക്യൂഷൻ തള്ളുന്നുണ്ട്.